ഹലോ എവരിവൺ. നോർമലി നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ വാശി പിടിക്കുന്ന സമയത്ത് ഒരു ഫിഷിനെ വേണമെന്നൊക്കെ പറയുമ്പോൾ നോർമലി നമ്മൾ അധികം ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു ഫിഷാണ് ഗോൾഡ് ഫിഷ്. വേറെ ഫിഷുകളൊക്കെ ചൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഗോൾഡ് ഫിഷിനെ മെയിൻലി നോർമലി എടുക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മളത് കടയിൽ ചെല്ലുന്നു, ഗോൾഡ് ഫിഷിനെ ആ ഒരു കളറൊക്കെ കാണുന്ന കുട്ടികളൊക്കെ വളരെ അട്രാക്റ്റ് ആവും. എന്നിട്ട് അവർ പറയുന്നത് എനിക്ക് ഈ ഫിഷ് മതി. നമ്മൾ ആ ഫിഷിനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒരു 1 വീക്ക് ഉണ്ടാവുമായിരിക്കില്ലേ മാക്സിമം. അപ്പോൾ പെട്ടെന്ന് ചത്തുപോകും, പിന്നെയും നമ്മൾ മേടിക്കും, പിന്നെയും ചത്തുപോകും. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ വിചാരിക്കും ഗോൾഡ് ഫിഷിന് ലൈഫില്ലാത്ത ഫിഷാണെന്നുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് ചത്തുപോകുന്ന ഒരു ഫിഷാണെന്നൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. ആക്ച്വലി നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡ് ഫിഷൊക്കെ അത്യാവശ്യം ലൈഫ് കിട്ടുന്ന ഒരു ഫിഷാണ് ഈ ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് ഫിഷിനെ നമുക്ക് ലൈഫ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. വെൽക്കം ടു ജെറ്റോക്സ്. എല്ലാവരും നോർമലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ അക്വാറിയം ഷോപ്പിൽ പോയി ഒരു ഗോൾഡ് ഫിഷ് വാങ്ങിക്കൊണ്ടുവരും, എന്നിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് അക്വാറിയം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫിഷ് ഇടും. ഇതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ്. നമ്മളൊരിക്കലും ഫിഷിനെ വാങ്ങി കഴിഞ്ഞിട്ട് അക്വാറിയം സെറ്റ് ചെയ്ത് ഒരു അക്വാറിയത്തിൽ മീൻസ് ഫിഷിനെ വാങ്ങുന്നതിൻ്റെ ഒരു 1 വീക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 ഡേയ്സ് മുന്നെങ്കിലും അക്വാറിയം സെറ്റ് ചെയ്യണം. എന്നാലേ കറക്റ്റ് അതിൻ്റെ അത് ബെനിഫിഷ്യൽ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ അക്വാറിയം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഒരു ബയോളജിക്കൽ ഫിൽട്രേഷനുള്ളൊരു ഫിൽട്ടർ ഇടണം. എന്നാലേ കറക്റ്റ് അതിൻ്റെ അത് ബെനിഫിഷ്യൽ ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവുള്ളൂ. എന്നിട്ട് നമ്മളൊരു ഫിഷിനെ കൊണ്ടിട്ടാലും അത് ഡെഡ് ആവേണ്ട ചാൻസ് വളരെ കുറയും. അത് എല്ലാ ഫിഷിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, ഗോൾഡ് ഫിഷ് ആവണമെന്നൊന്നുമില്ല, എല്ലാ ഫിഷാണെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുന്ന ഏറ്റവും നന്നായിരിക്കും. നമ്മളെപ്പോഴും ഒരിക്കലും ഫിഷിനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അക്വാറിയം സെറ്റ് ചെയ്യാൻ നിൽക്കരുത്. അക്വാറിയം സെറ്റ് ചെയ്തിട്ട് ഒരു 1 വീക്കോ അല്ലെങ്കിൽ ഒരു 2 ഡേയ്സ് മുന്നെങ്കിലും അക്വാറിയം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫിഷിനെ വാങ്ങിക്കൊണ്ടുവരാൻ. പിന്നെ നമ്മൾ ഫിഷിനെ വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്കൊരു കവറിലായിരിക്കുമല്ലോ ഫിഷിനെ കെട്ടി തരിക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നേരിട്ടിട്ട് വെള്ളത്തിലേക്ക് തുറന്നു വിടാതെ നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. നമ്മൾ ആ ഫിഷിനെ എടുത്തുന്നേ കുറച്ച് നേരം അക്വാറിയത്തിൽ വെച്ചതിന് ശേഷം ആ കവറോട് കൂടിയിട്ട് അക്വാറിയത്തിൽ വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് ഈക്വലാവുന്ന നോക്കിയതിന് ശേഷം മാത്രം ഫിഷിനെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിഷിന് വലിയൊരു സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതായത് കുറച്ചുകൂടെ നല്ലൊരു വഴി അതാണ്, അതാണ് അതിൻ്റെ പ്രൊസീജിയർ ആക്ച്വലി. അപ്പോൾ നമ്മളൊരു അക്വാറിയം സെറ്റ് ചെയ്ത് ഈ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫിഷിനിട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അതൊരു എയറേഷനും കൂടി അത്യാവശ്യമാണ്. കാരണം ഗോൾഡ് ഫിഷിന് എയറേഷൻ അത്യാവശ്യമാണ്, ബാക്കിയുള്ള ഫിഷിനെ പോലെയല്ല. അപ്പോൾ നമ്മൾ ഒരു ഫിൽട്രേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ അതൊരു എയറേഷൻ മസ്റ്റായിട്ട് വെക്കണം. നോർമലി നമ്മളൊരു ഗോൾഡ് ഫിഷിനെ വാങ്ങുമ്പോൾ നമ്മൾ എല്ലാ ഫിലിമിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ബൗൾ ഉണ്ടാകാതായിരിക്കും ആക്ച്വലി. ഒരു ബൗൾ വാങ്ങി ഗോൾഡ് ഫിഷിനെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. സോ ഒരു ഗോൾഡ് ഫിഷിന് നിൽക്കേണ്ട ഒരു കപ്പാസിറ്റി ഉണ്ട് ആക്ച്വലി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 50 ലിറ്റർ എങ്കിലും ചുരുങ്ങിയത് ഒരു ഗോൾഡ് ഫിഷിന് മിനിമം വേണം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന ഫിഷ് അത്യാവശ്യം വേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫിഷാണ്. അപ്പം അതിൻ്റെ അകത്ത് അമോണിയ അടിയാൻ ചാൻസ് ഉണ്ട്, പിന്നെ വാട്ടർ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനിമം 50 ലിറ്റർ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം മിനിമം ഒരു 50 ലിറ്റർ ടാങ്കാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ആ 50 ലിറ്റർ ടാങ്കിൻ്റെ അകത്ത് നല്ലൊരു ബയോ ഫിൽട്രേഷൻ മീഡിയം, പിന്നെ അതുകൂടാതെ ഒരു എയറേഷനും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അതാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫിഷ് ഫുഡ് കൊടുക്കാതിരിക്കുക. കാരണം ഇപ്പം നമ്മൾ അക്വാറിയം ഷോപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ചെറിയ വിലക്കുള്ള ഏതെങ്കിലും ഒരു ഫിഷ് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക, നല്ല ബ്രാൻഡഡ് ഫുഡ് നോക്കി വാങ്ങിക്കൊടുക്കുക. അപ്പം അതിൻ്റെ അകത്ത് കറക്റ്റ് ഫിഷിന് വേണ്ട ന്യൂട്രീഷൻസ് കാര്യങ്ങളെല്ലാം കിട്ടും. കളർ കൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നല്ലോണം ഫുഡ്, ഗ്രോത്തിൻ്റെയും കാര്യങ്ങളും എല്ലാത്തിനും കറക്റ്റ് ന്യൂട്രീഷനുള്ള ഫുഡ് കൊടുത്താലേ കാര്യം നടക്കുള്ളൂ. എക്സ്പെൻസീവ് ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ എക്സ്പെൻസീവ് ഫുഡ് നമ്മൾ നമ്മളെ എന്താ പറയുക ബാക്കിയുള്ള ഡോഗ്സിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്രയും ഫുഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ മീനല്ലേ, വളരെ ബ്രാൻഡഡ് ഫുഡും അത്യാവശ്യം എക്സ്പെൻസീവ് അല്ലാത്ത ബ്രാൻഡ്സുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അത് നോക്കി വാങ്ങിക്കൊടുക്കുക. കാരണം ചെറിയ റേറ്റിൻ്റെ നിങ്ങൾ പെറ്റ് ഷോപ്പിൽ പോയി ചോദിച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ട് നല്ല ബ്രാൻഡഡ് ഫുഡ് ഏതാണ്. ഏതാ ലോക്കൽ ഫുഡ് വാങ്ങിക്കൊടുക്കാതെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഫുഡ് നോക്കി വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാ ബ്രാൻഡ്സിൻ്റെ ലിസ്റ്റും നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നല്ല ബ്രാൻഡ്സാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് പുറമേ നിന്ന് റേറ്റ് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അതായത് അതിൽ റേറ്റ് കുറവാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക.
പിന്നെ വേണമെങ്കിൽ നമുക്ക് ഹീറ്റർ ആഡ് ചെയ്യാം. ഹീറ്റർ ആക്ച്വലി നമുക്ക് കേരളത്തിൽ അതിന്റെ ഒരു പ്രശ്നമില്ല, നമുക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്ന സ്ഥലങ്ങളിലാണ്. ഇപ്പൊ നല്ല തണുപ്പോ നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഹീറ്റർ മിനിമം ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യണം. റൂം ടെമ്പറേച്ചർ കീപ്പ് ചെയ്താൽ റൂം ടെമ്പറേച്ചർ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈഫ് നല്ലോണം കിട്ടും. അത് മാത്രമല്ല ബാക്കിയുള്ള സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. തണുപ്പുള്ള സ്ഥലം നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ സർവൈവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഹീറ്റർ മസ്റ്റ് ആയിട്ട് വെക്കണം. ഫുഡ് കൊടുക്കുമ്പോൾ പിന്നെ ഓവർ ഫീഡ് ചെയ്യാതെ നോക്കുക, അത് വേറൊരു പോയിന്റ് ആണ്. ആക്ച്വലി നമ്മൾ ടു ടൈംസ് ആയിട്ട് കുറച്ച് കുറച്ച് ഫുഡ് കൊടുക്കുക. നമ്മൾ ഓവർ ഫീഡ് ചെയ്താലും ഫിഷിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഓവർ ഫീഡ് ചെയ്താൽ ഫിഷ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ നമ്മോനെ അടിയന്റെ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പം നമ്മൾ എപ്പോഴും ടു ടൈംസ് ആയിട്ട് കുറച്ച് കുറച്ച് ഫുഡ് കൊടുക്കുക. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോൾഡ് ഫിഷ് ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇതിൽ പ്രത്യേകിച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഗോൾഡ് ഫിഷിന് വേണ്ടുന്ന ഒരു ടാങ്ക്, അത് 50 ലിറ്റർ കപ്പാസിറ്റിയിലുള്ള ഒരു ടാങ്ക്. അത്യാവശ്യം നിങ്ങൾക്ക് അറിയാലോ ഒരു ഫിഷിന് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാങ്ക്. ചെറിയ ബോളൊക്കെ ഇട്ടിട്ട് എന്തിനാ ബുദ്ധിമുട്ടിക്കേണ്ട, യാതൊരു ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ടാങ്കിൽ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ടാങ്കിൽ വെള്ളം മാറ്റുന്ന സമയത്ത് 40% വെള്ളം മാറ്റിയതിന് ശേഷം 40% വെള്ളം ഒഴിവാക്കിയതിന് ശേഷം അതിനകത്ത് ടോപ്പ് ചെയ്യാൻ നോക്കുക. ഫുള്ള് വെള്ളം ഒഴിവാക്കാതെ ഒരു 40% വെള്ളം മാത്രം റിമൂവ് ചെയ്തിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യുക. അപ്പം അതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നും വലിയ പെട്ടെന്ന് ബാധിക്കില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ കവറോട് കൂടി വെക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ടെമ്പറേച്ചർ ഈക്വലാവാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ടാങ്കിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് പുതിയൊരു വെള്ളം ഇടുമ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസം, ടെമ്പറേച്ചർ മാത്രമല്ല ഒരുപാട് ഇഷ്യൂസ് വരും. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ഉണ്ടാവാനും ഒക്കെ ഭയങ്കര. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 40% വെള്ളം ചേഞ്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളുള്ളൂ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾഡ് ഫിഷിന് നല്ല ലൈഫ് കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം, അല്ല നിങ്ങൾക്ക് വേറെ ടൈപ്പ് വീഡിയോസ് ഏത് ടൈപ്പ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത വീഡിയോ മുതൽ ഞങ്ങൾ അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ നോക്കാം. ഞങ്ങളെ കഴിയുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ നല്ല വൃത്തിയിൽ ചെയ്ത് തരാം. പിന്നെ അതുകൂടാതെ നമ്മളാ കഴിയുന്ന വിധത്തിൽ തന്നെ നമ്മൾ തന്നെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അക്വറിയം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഗോൾഡ് ഫിഷിനെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം. ഇസ്മി ജിഷ്ണു സൈനിങ് ഔട്ട്.